ജീവിതം ലഹരിയാക്കും, ലഹരിയെ ജീവിതമാക്കരുത്. അതെ, ലഹരിയെ ജീവിതമാക്കി ജീവനെ തന്നെ കാർന്നു തിന്നുന്ന ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ജീവിതം ലഹരിയാക്കേണ്ടിടത്ത്, ജീവിച്ചു തീർക്കേണ്ടിടത്ത് ജീവനെടുക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ യുവതലമുറ. മയക്കുമരുന്നിൻ്റെ ഉപയോഗവും അതിൻ്റെ സ്വാധീനത്തിൽ അക്രമാസക്തരാകുന്നതും ഇക്കാലത്ത് അപൂർവ കാഴ്ചയല്ല. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളുടെ നിരക്ക് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാൽ പോലും നമ്മളിൽ ഭൂരിഭാഗം പേരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് നമ്മളിൽ പലരും ഈ കേസുകളെക്കുറിച്ച് അറിയുന്നതും പല കാര്യങ്ങളും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതും. സ്കൂൾ മുതൽ കോളേജ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ഒരു നീണ്ട നേരം തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കാണാം. ചിലത് അറിയപ്പെടുന്നതും ചിലത് ഇരുട്ടിലും. മയക്കുമരുന്നും മറ്റു ലഹരി വസ്തുക്കളും മിഠായി പോലെ സുലഭമാകുന്ന കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും സ്വാധീനവും കണ്ടനുഭവിക്കുന്ന ഇക്കാലത്ത് മാധ്യമമുറകളിലെ പ്രൈം ടൈമിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ലഹരി വിതക്കുന്ന വിപത്തുകളെയും കൊലപാതകങ്ങളെയും പീഡനങ്ങളെയും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മയക്കുമരുന്നിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചറിയാതെ അതിന് അടിമപ്പെട്ടു പോകുന്നവരാണ് യുവാക്കളിലേറെയും. ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്നവർ പിന്നീട് അത് ലഭിക്കുന്നതിനു വേണ്ടി എന്തും ചെയ്യും. തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പോലും അതിക്രൂരമായി പ്രവർത്തിക്കുന്നതിലേക്ക് അത് വഴിതിരിക്കും. ഡോക്ടർ വന്ദന, നമിത, ചാന്ദിനി എന്നിവരുടെ സമീപകാല വാർത്തകളിൽ നമുക്കത് വ്യക്തമാണ്. ചാന്ദിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചതും കൊലപ്പെടുത്തിയതും മയക്കുമരുന്നിന് അടിമപ്പെട്ടയാൾ. പോലീസ് കസ്റ്റഡിയിലായിരുന്ന പ്രതി ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയതും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയിൽ. മയക്കുമരുന്നിൻ്റെ ഉപയോഗം സൃഷ്ടിച്ച മാനസികാസ്ഥിരതയെ നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. ഈ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിന് പിന്നിലെ മനഃശാസ്ത്രം എന്തെന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? നമ്മളിൽ പലർക്കും ഇപ്പോഴും പൂർണ്ണമായും അറിയാത്ത കാര്യമാണത്. മയക്കുമരുന്നിൻ്റെ ഉപയോഗവും ദുരുപയോഗത്തെയും കുറിച്ച് ക്യാമ്പസിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തെന്ന് നമുക്ക് ചോദിച്ചറിയാം. ലൈഫിൽ ഏതെങ്കിലും ടഫ് സിറ്റുവേഷനിൽ ഡ്രഗ്സ് ഉപയോഗിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഒരിക്കലും ഇല്ല. അപ്പോ ഉണ്ടോ? എന്താ സിറ്റുവേഷൻ പറയാൻ പറ്റുന്നതാണോ? ബാഡായിരുന്നോ? ഉപയോഗിച്ചിട്ടുണ്ടോ? സ്മോക്ക് ചെയ്യലുണ്ട്. അപ്പൊ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മളീ പറയുന്ന MDMA പോലത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഈ സ്മോക്കിംഗ് പിന്നെ ആൽക്കഹോൾസ് ഒക്കെ ഡ്രഗ്സിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നോ പറഞ്ഞ ആളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ലൈഫിൽ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ തോന്നിയത് എന്തിനോടാ? അഡിക്ഷൻ ഒന്നും തോന്നിയില്ല. ഒന്നിനോടും ഒന്നിനോടും അഡിക്ഷൻ തോന്നിയില്ല ഈ ഏജ് വരെ? എസ് എ കോളേജ് സ്റ്റുഡന്റ്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഡ്രഗ്സ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറനെ നോക്കുകയാണെങ്കിൽ പലരും ഡ്രഗ്സിന് അടിമപ്പെട്ടു പോകുന്നുണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡ്രഗ്സിന് അടിമപ്പെടുന്നത് ഇപ്പോൾ കോളേജ് ക്യാമ്പസിലാണെങ്കിൽ ഡ്രഗ്സിൻ്റെ വരെ ഉപയോഗിക്കാത്ത ആളുകൾ വരെ ഉണ്ടാകും. പക്ഷേങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അവരൊക്കെ എന്താ നിർബന്ധിക്കുന്നത് കൊണ്ട് അറിയാതെ ഇതിൽ വീണു പോകുന്നവരൊക്കെ ഉണ്ട് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് പലരും ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആകുന്നത്. പിന്നെ ഡ്രഗ്സ് മാത്രമൊന്നുമല്ല അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് നല്ല നല്ല സ്പോർട്സ്മാൻമാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാതെ എന്താണ് അവരുടെ പാഷനെ ഫോളോ ചെയ്യുന്നത്. അതും ഒരു തരത്തിൽ അഡിക്ഷൻ തന്നെയാണ്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ശരീരത്തിന് ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. പക്ഷെ ഡ്രഗ്സിനോടുള്ള അഡിക്ഷനാണ് നമ്മുടെ സമൂഹത്തിൽ എന്താണ് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിനോട് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ തോന്നിയിട്ടുള്ളത് എന്തിനോടാ? എനിക്ക് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനോടാണ്. എനിക്ക് താല്പര്യമുള്ള കാര്യമാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഡ്രഗ് അബ്യൂസ് കേസസ് നടക്കുന്നുണ്ട്. എക്സാമ്പിൾ ചാന്ദിനി കേസൊക്കെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരുപാട് കേസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അതിപ്പോ സമൂഹത്തിൽ നടക്കുന്ന ഇപ്പോൾ ഒരുവിധ എല്ലാ ക്രൈംസും നടക്കുന്നത് ഡ്രഗ് അഡിക്ഷൻ കാരണം തന്നെയാണ്. കാരണം അവരുടെ സ്വബോധത്തോടെ ഒരാളും അങ്ങനെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോ ഒരു കാരണവശാലോ യാതൊരു ഒരാളെ വെറുതെ ഉപദ്രവിക്കാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. സാഹചര്യം അപ്പം അവർക്ക് ഡ്രഗിനോടുള്ള അഡിക്ഷൻ കാരണം അവരുടെ എന്താ പറയുക അറിയാതെ പറ്റിപ്പോകുന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് MCJ. എന്റെ ചോദ്യം, സൊസൈറ്റിയിൽ ഇന്ന് ഒരുപാട് ഡ്രഗ് അബ്യൂസ് കേസസ് നടക്കുമ്പോൾ സൗത്ത് ഇന്ത്യയുടെ എലിഗൺ എന്നറിയപ്പെടുന്ന ഫറൂഖ് കോളേജിലെ സ്റ്റുഡൻസിനെ ഇത്തരത്തിലുള്ള ഡ്രഗ് റിലേറ്റഡ് കാര്യങ്ങളിൽ നിന്ന് പ്രിൻസിപ്പൾ എന്ന നിലക്ക് മാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റുഡൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാമിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന ഫെർദർ മെഷേഴ്സ് എന്തൊക്കെ ആയിരിക്കും? ഓക്കെ, വളരെ കാലികമായിട്ടുള്ള ഒരു പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. അപ്പം ഫറൂഖ് കോളേജിലും മറ്റ് കോളേജ് ക്യാമ്പസുകൾ പോലെ തന്നെ ആ ഒരു ഡേഞ്ചറുണ്ട്. അത് നമ്മൾ വളരെ എവിഡൻ്റ് ആയിട്ട് തന്നെ പല കാര്യങ്ങളും സജസ്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനും കിട്ടുമ്പോൾ സ്ഥാപനത്തിൻ്റെ മേധാവി എന്ന നിലയ്ക്ക് ഇവിടെ വിവിധ നിലയിൽ നമ്മൾ സെൽസ് ഇൻ പ്ലേസ് ആണ്. അത് അധ്യാപകരുണ്ട്, സ്റ്റുഡൻസിൻ്റെ ഇടയിലുണ്ട്,
ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള പെനിട്രേഷൻസ് റിഗാർഡിങ് യുനോ ആൻഡ് ഡ്രഗ്സ് ദെൻ കൂടുതൽ കസ്റ്റമേഴ്സ് ക്യാമ്പസിൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അതൊക്കെ നമ്മൾ തടയാൻ ശ്രമിക്കുക ചെയ്യാം. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതെല്ലാം എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ലെങ്കിലും ഒരു സ്ഥാപനം പിന്നെ സ്ഥാപനം നിൽക്കുന്ന പ്രദേശം അവിടുത്തെ കൂട്ടായ്മകൾ അതേപോലത്തെ കമ്മ്യൂണിറ്റീസ് ദെൻ ഹൗസിംഗ് ഗ്രൂപ്പ്സ് ഇവരെല്ലാം കൂട്ടി നിർത്തിയിട്ടേ നമുക്കിത് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. മെയിനായിട്ട് നമ്മളുടെ വിദ്യാർത്ഥികളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അക്കാഡമിക്സിൽ അഥവാ ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ ഒരു ഹൈ കിട്ടണം. ഓർ ഇൻ അതർ വേർഡ്സ് വി ആക്ച്വലി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദീസ് സിന്തറ്റിക് ആൻഡ് കെമിക്കൽ ഡ്രഗ്സ് വിത്ത് അക്കാഡമിക് ഹാപ്പിനെസ്. സോ അക്കാഡമിക് ഹാപ്പിനെസ്സിൻ്റെ ഒരു എൻവയൺമെൻറ്റാണ് നമ്മളിവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മാത്രം പോരാ കാര്യം, മറ്റു കാര്യങ്ങളും നമ്മൾ ഇൻക്രീസ് ആക്കണം. അപ്പോൾ സി സി ടി വി ഇതെല്ലാം വന്നാലും ഒരു പരിധി വരെ നമുക്ക് ഇത് തടുക്കാൻ പറ്റുള്ളൂ. എൻറ്റയർ കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടായിട്ട് ഇത് നമ്മൾ വിരോധിച്ചിരിക്കും, തടുക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ഡ്രഗ് ഓർ കോക്കസ് വിചാരിച്ചാലും നമ്മൾ ഒരു രീതിയിലും ടച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനായിട്ട് നമ്മളുടെ സ്ഥാപനത്തിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ക്യാമ്പസിൽ ഒരു കുട്ടി ഡ്രഗുമായിട്ട് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ റിലേറ്റഡ് ആണ് എന്നറിയുമ്പോൾ ആസ് എ പ്രിൻസിപ്പൾ മാമിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ആക്ഷൻ എന്തായിരിക്കും? അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലോ പ്രകാരമുള്ള ആക്ഷൻസ് ആണോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ഷൻ ആണോ ഫസ്റ്റിൽ ടേക്ക് ചെയ്യുക? ബോത്ത്. അതായത് ഈ കുട്ടി റിപ്പോർട്ടഡ്ലി അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരികയാണെങ്കിൽ നമ്മൾക്ക് എന്താണോ നിഷ്കർഷിച്ചിട്ടുള്ളത് അത് നമ്മൾ ഫോളോ ചെയ്തേ ഉള്ളൂ. പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം, അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിലൊരു മേഴ്സിയോ ഡയൂഷോ ഒന്നും തന്നെ സ്ഥാപനം ചെയ്യില്ല, എന്തായാലും ആക്ഷൻ എടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് റീസെൻ്റായിട്ട് ഒരുപാട് കേസസ് ഡ്രഗ് അബ്യൂസ് റിലേറ്റഡായിട്ടുള്ള ഒരുപാട് കേസസ് നടന്നു നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ മാമിന് ഇതിനെക്കുറിച്ച് സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഡ്രഗ് അബ്യൂസ് എവിഡൻ്റ്ലി ഡിനൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ സ്ഥാപനവും സ്ഥാപനത്തിലെ കുട്ടികളും മാത്രം എന്നൊരു സങ്കുചിത മനോഭാവം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. സമൂഹത്തിൽ വലിയൊരു മാറ്റം വരാൻ സമയമായിട്ടുണ്ട്. ഇതൊരു വലിയ വിപത്താണ്. പണ്ടിപ്പം ബ്രൗൺ ഷുഗർ ഹീറോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് പറഞ്ഞെങ്കിൽ, പക്ഷേ ഇതിനേക്കാളും ടോക്സിക് ആൻഡ് ട്രോമാറ്റിക് ആയിട്ടുള്ള ഇഫക്ട്സ് ഉണ്ടാക്കുന്നതാണ്. അതായത് റിവേഴ്സിബിൾ അല്ലാത്ത രീതിയിലുള്ള ചേഞ്ചസ് ആണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് കൊണ്ടുവരിക. അപ്പോൾ അതെന്ത് രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് ഇത് തടഞ്ഞേ പറ്റും. അത് നമ്മൾ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സർക്കാരിനെ സഹായിക്കുക, നമ്മളുടെ ലോ അഥവാ ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യുന്ന ഏജൻസീസ് എക്സൈസ് പോലീസൊക്കെ ആയിട്ട് സഹകരിച്ചിട്ട് അത് എല്ലാവരും ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ സമൂഹത്തിൽ എല്ലാവരുടെയും ഉത്തരവാദിത്തമായിട്ട് മാറണം എന്നാണ് എൻ്റെ മെസ്സേജ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.